ഹലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻസ്ട്രക്ഷൻ ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. ഇൻസ്ട്രക്ഷൻ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ അഡ്രസ്സുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് എങ്ങനെയാണ് മാറുന്നതെന്ന് വെച്ച് നാല് രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് പഠിച്ചു. സീറോ അഡ്രസ്സ് ഇൻസ്ട്രക്ഷൻ, വൺ അഡ്രസ്സ്, ടു അഡ്രസ്സ്, ത്രീ അഡ്രസ്സ് ഇൻസ്ട്രക്ഷൻ. ഇനി നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷനും ചെയ്യുന്ന ഫംഗ്ഷണാലിറ്റിയുടെ ബേസിസിൽ നമുക്ക് മെയിനായിട്ട് ഇൻസ്ട്രക്ഷനെ മൂന്ന് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ, മറ്റൊന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻ, മറ്റൊന്ന് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. ഈ മൂന്ന് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസാണ് സാധാരണയായിട്ട് ഒരു സിസ്റ്റത്തിൽ നടക്കുന്നത്. ഏതൊക്കെയാണ്? ഡേറ്റ മൂവ്മെൻറ്റ് രജിസ്റ്റർ, അതായത് ഒരു ഡേറ്റ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്. ചിലപ്പോൾ മെമ്മറിയിൽ നിന്ന് എടുത്ത് രജിസ്റ്ററിൽ കൊണ്ടുവരാനായിരിക്കും, ചിലപ്പോൾ സി പി യുവിൽ ഒരു പർട്ടിക്കുലർ രജിസ്റ്ററിൽ കൊണ്ടുവരാനായിരിക്കും, ചിലപ്പോൾ രജിസ്റ്ററിൽ നിന്ന് എടുത്ത് ഏതെങ്കിലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൽ കൊണ്ടുപോകാനായിരിക്കും, അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് എടുക്കാനായിരിക്കും, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കാനായിരിക്കും. ആ ദാറ്റ് ടൈപ്പ് ഓഫ് എല്ലാ ലോഡ് ആൻഡ് സ്റ്റോർ ഓപ്പറേഷൻസുമാണ് നമ്മൾ എവിടെ ഹാൻഡിൽ ചെയ്യുന്നത്? ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം മെമ്മറിയിൽ നിന്ന് സി പി യുയിലേക്ക്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക്, എല്ലാ തരത്തിലുള്ള ആ മൂവ്മെൻറ്റ് ഓഫ് ഡേറ്റ സ്പെസിഫൈ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതൊരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്. ഇനി അടുത്ത മേജർ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ്, അതുമാത്രമല്ല ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ആൻഡ്, ഓർ, നോട്ട് മുതലായ എല്ലാ ഓപ്പറേഷൻസും നമ്മൾ ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ടൈപ്പിലായിരിക്കും ഉൾക്കൊള്ളിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ആണ്. കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോ ഓഫ് ഇൻസ്ട്രക്ഷൻ, അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു മൂന്ന് ഇൻസ്ട്രക്ഷൻസ്, ഒന്ന്, രണ്ട്, മൂന്ന് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ റൺ ചെയ്തു. ഇനി ഈ മൂന്ന് കഴിഞ്ഞാൽ, മൂന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ബേസിൽ ചിലപ്പം നമുക്ക് അഞ്ചിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ആറിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ രീതിയിലുള്ള ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ്, റിസൾട്ടിൻ്റെ ബേസിൽ നമുക്ക് മൂവ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ പ്രീവിയസ് ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൻ്റെ ബേസിൽ നമുക്ക് താഴേക്കല്ല കൺട്രോൾ, പ്രോഗ്രാമിൻ്റെ കൺട്രോൾ പോകേണ്ടത്, മറ്റൊരു ഇൻസ്ട്രക്ഷനിലേക്കാണ് ബ്രാഞ്ചിങ് ആണ് അവിടെ നടത്തപ്പെടേണ്ടത് എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കൺട്രോൾ ഫ്ലോയെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ ഈ ജമ്പ് ഇൻസ്ട്രക്ഷന്, കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മളവിടെ പറയുന്നത്. എക്സാമ്പിൾ, നമ്മൾ പ്രോഗ്രാമിൽ പറയുകയാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നു, അത് ട്രൂ ആണെങ്കിൽ തൊട്ട് താഴെയുള്ള ഇൻസ്ട്രക്ഷൻ, അല്ല എങ്കിൽ എൽസ് ബ്ലോക്കിനകത്തുള്ള ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യാൻ പറയില്ലേ. അതുപോലെയുള്ള ഇഫ് എൽസ് എന്നൊക്കെ പറയുന്നതാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ആദ്യത്തെ ആ ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ ടൈപ്പില്ലേ, ആ ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്? ചിലപ്പോൾ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും, ചിലപ്പോൾ അത് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, മറ്റൊന്നത് IO റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അതായത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത് മെമ്മറി അഡ്രസ്സ് ആയിരിക്കും, മറ്റൊന്നാണെങ്കിൽ രജിസ്റ്റർ ആയിരിക്കും, രജിസ്റ്റർ ഓപ്പറേഷൻ ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിൽ നമ്മൾക്ക് മൂന്ന് രീതിയിൽ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതാണ് മെമ്മറി റെഫറൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, അടുത്തത് ഏതാണ്, രജിസ്റ്റർ റെഫറൻസ്. ഓക്കെ, ഇങ്ങനെ മൂന്ന് ടൈപ്പ് മറ്റൊരു ക്ലാസിഫിക്കേഷനുണ്ട്. ഇവിടെ നമ്മൾ ആ ഇൻസ്ട്രക്ഷനെ തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 16 ബിറ്റാണ്, 16 ബിറ്റ്, ഏതൊരു ഇൻസ്ട്രക്ഷനും 16 ബിറ്റാണ്. അതിൽ ഈ LSB മുതലാണ് കൗണ്ട് ചെയ്യുന്നത്, അതായത് ഈ ഏറ്റവും ഇങ്ങറ്റത്തെ ബിറ്റിനെയാണ്
നമ്മളെ റൈറ്റ് മോസ്റ്റ് ബിറ്റിനെയാണ് നമ്മൾ സീറോ ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ സീറോ ആണ് സ്റ്റാർട്ടിങ്, സീറോ ടു ലെവൻ അതായത് ആദ്യത്തെ 12 ബിറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് മെമ്മറി അഡ്രസ്സാണ്. ഓക്കെ, ആദ്യത്തെ 12 ബിറ്റ്. ഇനി അടുത്ത മൂന്നെണ്ണം അതായത് 12, 13, 14 അങ്ങനെ മൂന്നെണ്ണം സ്പെസിഫൈ ചെയ്യുന്ന ഓപ് കോഡാണ്. ലാസ്റ്റ് 16-ാമത്തെ ബിറ്റ് അതായത് 15 എന്നുള്ളത് അത് സ്പെസിഫൈ ചെയ്യുന്നത് മോഡാണ്, ഏത് അഡ്രസ്സിങ് മോഡ്. മെയിനായിട്ട് രണ്ട് അഡ്രസ്സിങ് മോഡ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നുള്ളൂ, ഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണോ എന്ന്. ഡയറക്റ്റ് അഡ്രസ്സിങ് ആണെങ്കിൽ എന്തായിരിക്കും, സീറോ ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. ആ ഒരു മോഡ് സ്പെസിഫൈ ചെയ്യുന്നതാണ്. ഇനി ഹൗ മെമ്മറി റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോഡ് ബിറ്റ് ഓൾവേസ് ഇറ്റ് വിൽ ബി 1. ഓക്കെ, ഓൾവേസ് ഇറ്റ് വിൽ ബി 1. അടുത്ത ഓപ്പ് കോഡിൻ്റെ 3 ബിറ്റ്, ഓപ്പ് കോഡിന് എത്രയാണ്, 12, 13, 14 മൂന്ന് ബിറ്റാണ് ഉള്ളത്. ആ 3 ബിറ്റിന് ഏതൊക്കെ കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, 0 0 0 0 0 1 0 0 1 0 0 1 0 1 1 0 അടുത്ത 1 1 1. ഇതിൽ ഈ 1 1 1 എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷൻ ഒഴിച്ച് ബാക്കി ഇത് എല്ലാം എവിടെ വരാം, ഈ ഓപ്പ് കോഡിൻ്റെ ഭാഗത്ത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അവിടെ വരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബിറ്റ് ഇറ്റ് വിൽ ബി ഓൾവേസ് 1. അത് കഴിഞ്ഞിട്ട് 1 1 1 ഒഴികെയുള്ള 3 ബിറ്റ്സ് കോമ്പിനേഷനിലുള്ള എല്ലാ കോമ്പിനേഷൻസും ഈ ഓപ്പ് കോഡിൻ്റെ സ്ഥാനത്ത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ വരാം. ഓക്കെ, പിന്നെ സ്പെസിഫൈ ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു മെമ്മറി അഡ്രസ്സ് ലൊക്കേഷനായിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനും അതിനടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനുമാണ്. ഇവിടെ രണ്ടിടത്തും നമ്മുടെ ഈ ഓപ്പ് കോഡ് എന്ന് പറയുന്നത് 1 1 1 ആയിരിക്കും. എന്തായിരിക്കും, 1 1 1 ആയിരിക്കും. ഓക്കെ, 1 1 1 ആയിരിക്കും. പക്ഷേ പ്രത്യേകത ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഫീൽഡിൽ മാത്രമാണ്. അതായത് മോഡ് ബിറ്റിൽ രജിസ്റ്റർ റെഫറൻസിൽ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞ ഒന്ന് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു, ഡയറക്റ്റ് അഡ്രസ്സിങ് ആണെങ്കിൽ ഡയറക്റ്റായിട്ട് അവിടെ കാണും. ഓക്കെ, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും തരുന്നത്. അപ്പോൾ അത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണെന്ന് കാണിക്കാൻ 1 കൊടുക്കണം. ഇവിടെ 0 ആണ് എന്ന് പറഞ്ഞാൽ അവിടെ ഡയറക്റ്റ് അഡ്രസ്സിങ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ലൊക്കേഷൻ, ഓപ്പറാൻഡിൻ്റെ അഡ്രസ്സ് ഉള്ളത് അല്ലെങ്കിൽ ഓപ്പറാൻഡിൻ്റെ ലൊക്കേഷൻ ഉള്ളത്. ഇവിടെ ഇതൊരു രജിസ്റ്റർ റെഫറൻസ് ആയതുകൊണ്ടുകൂടി നമ്മുടെ ഈ മോഡ് ബിറ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓപ്പ് കോഡെന്ന് പറയുന്നത് 1 1 1 ആയിരിക്കും. മെമ്മറി റെഫറൻസ് രജിസ്റ്റർ റെഫറൻസ് ആകുമ്പോഴത്തേക്ക് മോഡ് ബിറ്റ് 0 ആയിരിക്കും. പിന്നെ ഇവിടെ എന്താ സ്പെസിഫൈ ചെയ്യുന്നത്, ഏത് രജിസ്റ്ററാണ്, അതിൻ്റെ ഓപ്പറേഷൻ എന്താണ് എന്നുള്ളതായിരിക്കും ബാക്കി ആദ്യത്തെ 12 ഫീൽഡ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഓപ്പ് കോഡ് 1 1 1 തന്നെയായിരിക്കും, പക്ഷേ മോഡ് ബിറ്റും എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ആദ്യത്തെ കേസിൽ ഓൾവേസ് അവിടെ 1, അത് നമ്മുടെ ആദ്യത്തെ മെമ്മറി റെഫറൻസും ഇൻപുട്ട് ഔട്ട്പുട്ടും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അവിടെ ഈ ആ മോഡ് ബിറ്റ് 1 ആയിരിക്കും, പക്ഷേ 1 1 1 എന്ന് പറയുന്ന കോമ്പിനേഷൻ അവിടെ ഇല്ല. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 0 0 0 മുതൽ 1 1 0 വരെ അവിടെ പറ്റുള്ളൂ. ഓക്കെ, 1 1 1 എന്ന് പറയുന്ന ഓപ്ഷൻ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. സോ മോഡ് ബിറ്റ് 1 ആണ്, ഓപ്പ് കോഡ് 1 1 1 ആണ്, റിമൈനിങ് 12 ബിറ്റ് എന്തിനാണ്, എന്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണ് എന്നാണ് അത്രയും ഫീൽഡ് 12 ബിറ്റിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു നമ്മുടെ 16 ബിറ്റുള്ള ഒരു IR ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നോക്കിയാൽ മെയിനായിട്ട് നമുക്ക് ഏതൊക്കെ ഓപ്പറേഷൻസാണ്, അരിത്തമെറ്റിക്, ലോജിക്, ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ്, പിന്നെ നമ്മുടെ ഡേറ്റ മൂവ്മെൻറ്റ് ഇൻസ്ട്രക്ഷന്, പിന്നെ പ്രോഗ്രാം കൺട്രോൾ ഇൻസ്ട്രക്ഷന്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ, ഇത്രയാണ് മേജറായിട്ട് വരുന്ന ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ആദ്യത്തെ കേസും ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ 15 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും എഴുതണം. അതായത് ഇന്നലെ പഠിപ്പിച്ച 1 0 അഡ്രസ്സ് 2 അഡ്രസ്സ് 1 അഡ്രസ്സ് 3 അഡ്രസ്സ് വരെ ഉള്ളതും പിന്നെ ഇതിലുള്ള ഈ ഡേറ്റ മൂവ്മെൻറ്റ് രജിസ്റ്റർ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്,
operation registers, sorry, instructions, then control instructions. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം സ്പെസിഫൈ ചെയ്ത മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ, രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ, ഇത്രയും എഴുതിയാലേ ഫുൾ മാർക്സ് കിട്ടുള്ളൂ. ഓക്കെ, എല്ലാവരും നോട്ട്സ് പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇപ്പം കവർ ചെയ്തത്. ഇനി ഒരു ചെറിയ പോർഷനും കൂടെ നമ്മുടെ ഈ ഒരു മോഡ്യൂളിലുള്ളൂ. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ തരാം. താങ്ക് യു.